السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله الحمد لله الذي شرع لنا دينا قبيما وهدانا صراطا مستقيما وأسبغ علينا نعمه ظاهرة وباطنة والصلاة والسلام على نبينا محمد صلى الله عليه وسلم خير الأنام نور الهدى ومصباح الظلام ി വാസാബിഹിൻ് ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു അലൈഹി വസല്ലമ ഷത്ര റസൂൽഹു വസ്ലമ്മു

ഷദ്അൽ മിസർ റമദാനിലെ അവസാനത്തെ പത്തായാൽ പ്രവാചക തിരുമേനി സല്ലാഹു അലൈഹി വസല്ലമ്മ തൻ്റെ മുണ്ട് മുറുക്കി ഉടുക്കുകയും അര മുറുക്കി ഉടുക്കുകയും വാഹ്യഹുലഹു രാത്രി ജീവസുറ്റതാക്കുകയും വീട്ടുകാരെ ഉണർത്തുകയും ചെയ്യുക പതിവായിരുന്നു ഇതാണ് ഈ ഹദീസിൻ്റെ സാരം പ്രിയമുള്ളവരെ നമ്മൾ റമദാനിലെ അവസാനത്തെ പത്തിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുകയാണ് റമദാനിലെ ഏറ്റവും ശ്രേഷ്ഠമായ നാളുകളാണ് ഇനി നമ്മളുടെ കൈകളിലുള്ളത് നമുക്ക് കരകതമായിട്ടുള്ളത് കാരണം റമദാനിൽ നബി നബിസല്ലാഹു അലീഹി വസല്ലം റമദാനല്ലാത്ത മാസങ്ങളിൽ കർമ്മ നിരതനാവുകയും കഠിനാധ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു എങ്കിൽ റമദാനിലെ അവസാനത്തെ പത്താവുമ്പോൾ റമദാനിലെ തന്നെ മറ്റ് ദിവസങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ കഠിനാധ്വാനം ചെയ്യുകയും ആരാധനയിൽ മുഴുകുകയും ചെയ്യുമായിരുന്നു എന്ന് ഹദീസുകൾ നമുക്ക് കാണാം ഇവ മുസ്ലിം ഉദ്ധരിച്ച ആയിഷാർ അലി അള്ളാഹു എന്നയിൽ നിന്ന് തന്നെ നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ കാണാം നബിസ്ാഹു അലൈഹി വസലമ്മ റമദാൻ്റെ അവസാനത്തെ പത്തിൽ മറ്റൊരു കാലത്തും ചെയ്യാത്ത വിധത്തിൽ ആരാധനാകർമ്മങ്ങളിൽ കഠിനാധ്വാനം ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി ഉടുത്തിരിക്കുന്ന മുണ്ട് മുറുക്കി ഉടുത്തുകൊണ്ട് കൂടുതൽ കഠിനാധ്വാനവും കൂടുതൽ പ്രയത്നവും ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു വാക്കാണല്ലോ മുണ്ടു മുറുക്കി ഉടുക്കുക എന്നുള്ളത് ആ ശൈലിയാണ് ഇവിടെ വന്നിരിക്കുന്നത് വളരെ ചിന്തനീയമാണെന്ന് നാം മനസ്സിലാക്കുക അതിന് കാരണമെന്താണ് റമലാനിലെ അവസാനത്തെ പത്തിൽ റമദാൻ മാസത്തിൻ്റെ ശ്രേഷ്ഠത മുതൽ നമുക്ക് നോക്കാം റമദാൻ മാസത്തിൻ്റെ ശ്രേഷ്ഠത മിനൽ ഷെഹ്ർ റമദാനിൻഫുർ ഖാൻ ഫിങ് ഷെഹർ യെസും അതാണല്ലോ അതിൻ്റെ തത്വം റമദാൻ മാസം ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് ജനങ്ങൾക്ക് മാർ മാർഗദർശനമാണ് വിവേചനമാണ് സത്യാസത്യ സന്മാർഗ്ഗത്തിൽ നിന്നുള്ള വ്യക്തമായ ദൃഷ്ടാന്തങ്ങളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഖുർആൻ മാനവന് മാർഗദർശനമായ അള്ളാഹു സുബെഹാനൂഹത്തേല അവതരിപ്പിച്ച മാസം അന്ന് ആര് ഹാജരുണ്ടാവും നോമ്പ് പിടിക്കാനാണ് പറഞ്ഞത് അതനുസരിച്ചാണ് റമദാൻ മാസത്തിൽ നോമ്പ് പിടിക്കുന്നത് ഇനി റമദാൻ മാസത്തിലെ അവസാനത്തെ പത്തിലെ ഏതോ ഒരു രാത്രിയിലാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചിരിക്കുന്നത് അത് നമുക്ക് അറിയാവുന്നതുപോലെ സൂഹറത്തുൽ കദർ അള്ളാഹു സുബഹാനുഭവത്തെ അല്ലേ അത് വ്യക്തമാക്കി പറയുന്നുണ്ട് ലഹ്ലത്തുൽ കതിറിൻ്റെ മഹത്വവും സ്ഥാനവും ഖുർആാനിൽ നിന്നും ഹജീഥികളിൽ നിന്നും വ്യക്തമായി ഗ്രഹിക്കാവുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് ലഹലത്തുൽ കതിറിൻ്റെ മഹത്വം അഥവാ റമദാനിലെ പത്തിലെ ഏതോ ഒരു രാത്രിയിൽ ഖുർആൻ അവതരിച്ച രാത്രിയുടെ മഹത്വത്തെ വ്യക്തമാക്കിക്കൊണ്ടുള്ള വചനം സൂറത്തുൽ കദർ നാൻദൽ നാഹുഫി ലൈലത്തുൽ കദർ പോലുള്ള വചനം നമുക്കറിയാം കതിറിൻ്റെ രാത്രിയിലാണ് കുറുആാൻ നാം അവതരിപ്പിച്ചത് എന്താണ് ലൈലത്തുൽ കതിർ എന്ന് നിനക്കറിയുമോ ലൈലത്തുൽ കതിർ ആയിരം മാസങ്ങളെക്കാൾ ഉത്തമമാണ് ശ്രേഷ്ഠമാണ് അന്ന് മലക്കുകളും ജിബിരിയിലും തങ്ങളുടെ നാഥൻ്റെ അനുവാദത്തോടെ എല്ലാ കല്പനകളുമായി ഇറങ്ങിക്കൊണ്ടിരിക്കും നേരം പടരുന്നത് വരെ മത്തലുൽ ഫതിർ വരെ പ്രഭാതം വിടരുന്നത് വരെ അന്ന് സമാധാനമായിരിക്കും എന്ന എന്നു പറഞ്ഞ ആ അധ്യായം തന്നെ ധാരാളം മതി എന്താണ് ലൈലത്തുൽ കദർ എന്ന് മനസ്സിലാക്കാൻ ആ ലൈലത്തുൽ കദറിൽ ഒരു ദിവസം ആരെങ്കിലും ഈമാനോടും മെഹ്തിസാബോടും കൂടി നിന്ന് നമസ്കരിച്ചാൽ കഴിഞ്ഞു പോയ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് പ്രവാചകം പറഞ്ഞു തരുന്നുണ്ട് റമദാൻ മാസത്തിൽ ലൈലത്തുൽ റമദാൻ മാസത്തിൽ ആരെങ്കിലും ആ രാത്രിയിൽ നിന്ന് നമസ്കരിച്ചാൽ റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിച്ചാൽ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് പറഞ്ഞതുപോലെ തന്നെ ആരെങ്കിലും ലൈലത്തുൽ ഖദ്റിൽ വിശ്വാസത്തോടും പ്രതിഫല പ്രതിഫലേച്ഛയോടും കൂടി ആരാധനയിൽ നിമഗ്നരായാൽ അവൻ മുമ്പ് ചെയ്ത പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ് ഇപ്പം കതിർ എന്ന വാക്കിന് നിർണയം കണക്കാക്കൽ ബഹുമാനം നിലപാട് ഇടുങ്ങിയത് എന്നിങ്ങനെ പല അർത്ഥങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ടത് നിർണയത്തിൻ്റെ രാത്രി ബഹുമാനത്തിൻ്റെ രാത്രി എന്നിങ്ങനെ ലൈലത്തുൽ കതിറിന് അർത്ഥം കൽപ്പിക്കപ്പെടാറുണ്ട് അപ്പം ആ നിലയിൽ ശ്രേഷ്ഠമായ ഒരു രാത്രിയാണ് ലൈലത്തുൽ കതിർ റമദാനിൻ്റെ അവസാനത്തെ പത്തിൽ നമുക്ക് അറിവ് നൽകപ്പെട്ടിട്ടില്ലാത്ത ഒരു രാത്രിയാണ് ലൈലത്തുൽ കതിർ എന്ന് പൊതുവെ നമുക്ക് മനസ്സിലാക്കാം അതിനുവേണ്ടി തയ്യാറെടുക്കാനാണ് നബിസ് അല്ല അലൈഹി വസലമ മുതിർന്നത് എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത് അവസാനത്തെ പത്തിലെ ലൈലത്തുൽ കതിറിൻ്റെ പുണ്യം ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ആ പുണ്യം ഒറ്റ രാത്രി കൊണ്ട് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നബിസ് അല്ല അലൈഹി വസലമ റമദാനിലെ അവസാനത്തെ പത്തിലെ എല്ലാ ദിവസങ്ങളിലും കൂടുതൽ ആരാധനയിൽ മുഴുകി മുണ്ട് മുറുക്കി ഉടുത്ത് കുടുംബത്തെ വിളിച്ചുണർത്തി ആരാധനയിൽ മുഴുകിയിരുന്നത് എന്ന് മൊത്തത്തിൽ നമുക്ക് കാണാം അള്ളാഹുവിൻ്റെ പ്രവാചകൻ ലൈലത്തുൽ കദർ റമദാനിലെ ഏതാ എത്രാമത്തെ രാത്രി എന്ന് കൃത്യമായി പറഞ്ഞു തന്നിട്ടില്ല നനുസല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞതിൻ്റെ മൊത്തം താല്പര്യം റമദാനിൽ അവസാനത്തെ പത്തിൽ ഒറ്റയായി വരുന്ന രാവുകളിൽ എന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഇതിനെക്കുറിച്ചും ചർച്ച നടത്തുകയും ഗവേഷണം ഒക്കെ ചെയ്ത ആൾക്കാർ ഒരുപാട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാം ഇമാം ഇമുനഹലാനി റഹ്മഹുല്ല തൻ്റെ പത്യഹൽ ഭാരിയിൽ നാൽപ്പത്തോർ നാൽപ്പത്തി ആറോളം വീക്ഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വിശകലനം ചെയ്തിട്ടുണ്ട് എന്നാണ് അബൂ സഹീദനിൽ ഖുദ്രീ റതിയുള്ളാഹു എൻഹു ഇരുപത്തി ഒന്നാം രാവിലാണ് ലേലത്തുൽ കദർ എന്നും ഉബൈബിന് കായബുർ റതി അള്ളാഹു എന്നു ഇരുപത്തി ഏഴാം രാവിലാണ് ലേലത്തുൽ കദർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അവരവരുടെ തീരുമാനങ്ങളുടെയും ഗവേഷണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് മൊത്തത്തിൽ നമുക്ക് ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആയിഷാറലി അള്ളാഹു എന്നെ പറഞ്ഞു തരുന്നുണ്ട് പ്രവാചക ദിർമൈനു സല്ലാഹു അലൈ വസ്ലമ പറഞ്ഞു തെഹർറൗ ലൽ വിത്തിരിമിനൽ അവാഹിരിമിൻ റമദാൻ നിങ്ങൾ റമദാൻ അവസാനത്തെ പത്തിലെ ഒറ്റയായി വരുന്ന രാത്രികളിൽ രാവുകളിൽ ലഹിതുൽ കദറിനെ പ്രതീക്ഷിച്ചുകൊള്ളുക എന്നും റമദാനിലെ അവസാനത്തെ പത്തിൽ ലേലത്തുൽ ഖതർ പ്രതീക്ഷിച്ചുകൊള്ളുക എന്നുമൊക്കെ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ ലഹിലത്തുൽ ഖതർ ആണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ദിവസമാണെങ്കിൽ ആ ദിവസത്തിൽ എന്താണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത് എന്ന് ആയിഷാർ അലി അള്ളാഹു എന്ന നബി സല്ലാഹു അലീഹു വസ്സലമയോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ അതിന് നൽകിയ മറുപടി ആള്ളാഹുവിനെ ചോദിച്ചത് അള്ളാഹുവിൻ്റെ ദൂതരെ ലേലത്തുൽ കതർ ഏത് രാത്രിയാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അതിൽ ഞാൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചു പ്രവാചകൻ പറഞ്ഞു അള്ളാഹു മൈഇഫുൻ തൊഹിബുൽഫു അന്നി അള്ളാഹുവെ നീ എമ്പാടും ചെയ്യുന്നവനും മാപ്പ് ചെയ്യുന്നവനുമാണ് അത് നിനക്കിഷ്ടമുള്ള കാര്യമാണ് ആ മാപ്പിയൽ അഥവാ വിട്ടുവീഴ്ചയൽ പാപങ്ങൾ പുറത്തു കൊടുക്കൽ അതിനാൽ എൻ്റെ പാപങ്ങൾ പുറത്തു തന്നെ എന്നോട് വിട്ടുവീഴ്ച കാണിക്കണേ എന്ന് പറയുക എന്നർത്ഥം വരുന്ന ആ പ്രാർത്ഥന പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്മ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നു പക്ഷേ അത് എന്നാണെന്ന് മാത്രം നമുക്ക് വ്യക്തമാക്കി മനസ്സിലാക്കി തന്നിട്ടില്ല അത് ഒരുപാട് ഹിക്മത്ത് ഉണ്ടാകാം എന്ന് വിചാരിക്കുന്നു എന്ന് നമുക്ക് കരുതാം ആ ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല സാധാരണയായി നമ്മൾ ഇന്ന ദിവസം ഇന്ന രാത്രി എന്ന് ഖണ്ഡിതമായി പറഞ്ഞാൽ ആ രാത്രിയിൽ മാത്രം നമ്മൾ കാത്തിരിക്കും ബാക്കിയുള്ള രാത്രികളൊക്കെ നന്നായി കിടന്നുറങ്ങും ആരാധകളിൽ മുഴുകുകയില്ല മറിച്ച് അവസാനത്തെ പത്തിലെ രാത്രികളിലാണെന്നോ അവസാനത്തെ പത്തിലെ ഒറ്റയായി വരുന്ന രാത്രികളിലാണെന്നോ ഒരു മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ ആ രാത്രി പ്രതീക്ഷിച്ചുകൊണ്ട് നാം ആ എല്ലാ രാത്രികളിലും ആ ഒറ്റ രാത്രി പ്രതീക്ഷിച്ചുകൊണ്ട് ആരാധനകൾ മുഴുകി അതിൻ്റെ പ്രതിഫലം നേടിയെടുക്കാൻ ശ്രമിക്കും കഠിനാധ്വാനം ചെയ്യും അതായിരിക്കാം ഏതായിരുന്നാലും ശരി അത് രാത്രി എന്ന് അല്ലെങ്കിൽ നിർണയത്തിൻ്റെ രാത്രി ലീലത്തുൽ കതിർ അവസാനത്തെ പത്തിലെ ഏത് രാത്രി എന്ന് ഖണ്ഡിതമായി അറിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ പിന്നെ നാം അത് പ്രതീക്ഷിക്കേണ്ടത് ഈ പറഞ്ഞതുപോലെ അവസാനത്തെ പത്തിലെ ഒറ്റയായി വരുന്ന രാത്രികളിലാണ് ആ രാത്രികളിലേക്കാണ് ഇപ്പോൾ നാം കടന്നിട്ടുള്ളത് അതിൻ്റെ പ്രാധാന്യവും ശ്രേഷ്ഠതയും മനസ്സിലാക്കി അത് പ്രതീക്ഷിക്കുക അത് ആ രാത്രി ലഭ്യമാക്കത്തക്ക നിലയിൽ നമ്മളുടെ ജീവിതം ചിട്ടപ്പെടുത്തുക ക്രമപ്പെടുത്തുക അസുഭാനുഭവത്തായാലും ലൈലത്തുൽ കതുറിൻ്റെ പുണ്യം കരസ്ഥമാക്കി ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠമായ രാത്രിയെ വരവേറ്റ് അതിൻ്റെ പുണ്യം നേടി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അള്ളാഹു തുണയ്ക്കുന്നവരുടെ കൂട്ടത്തിൽ നാം എവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ വാഹുദേവാനമീൻ വസ്സലാളും വരഹമത്തല്ലാഹി വാർക്കാത്തു